കുട്ടി കുട്ടി ഏതാ? എന്താ നാവില്ലേ? ആരാന്ന്? മുത്തശ്ശി ഇത് ഞാനാ, ലേഖ. മോളാകെ മാറിപ്പോയിരിക്കുന്നു, ടിവിയിൽ കണ്ടതുപോലെ തന്നെ അല്ലടി. സുന്ദരി കുട്ടി, കണ്ണു തട്ടും. ലേഖയ്ക്ക് എന്നെ മനസ്സിലായോ? ശാരദാന്റെ അല്ലേ? ആ ഞാനോ അറിയാം, സാവിത്രി ആന്റി. എനിക്ക് എല്ലാരെയും അറിയാം. ലക്ഷ്മി എവിടെ? സാവിത്രി മോളും ഒന്നും പറയൂ. ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ആ ഞാനും വരാം, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. നല്ല ചോണ കുട്ടി, ഇനി ഇത് അങ്ങോട്ട് വേഗം നടത്തണം. കഴിക്കാൻ ഇത്രയും മടിയൻ ആന്റി. കൃഷ്ണേട്ടൻ വന്നില്ലേ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ. ഇവിടെ എല്ലാവരും കുട്ടിയെ കാത്തിരിക്കുക, പേര് വരെ നിശ്ചയിച്ചു കഴിഞ്ഞു. ബാലേട്ടൻ എവിടെ ആന്റി? അവിടെ ഉണ്ടല്ലോ, കാണാൻ തിടുക്കമായിരിക്കല്ലേ. വാ. ബാലേട്ടൻ അല്പം ഗൗരവം കൂടിയ പോലെ. അധ്യാപകനല്ലേ, അല്പം സ്വല്പം ഗൗരവമൊക്കെ കാണിച്ചില്ലെങ്കിൽ പിള്ളേർ തലേ കയറിയിരിക്കും. ആഹാ, അപ്പൊ ക്ലാസ്സില് വളരെ സീരിയസാ? അന്വേഷിച്ച് നോക്ക്. ബാലൻ മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞാ കുട്ടികളുടെ മുട്ട് വിറയ്ക്കും. കല്ല് വെച്ച് നുണ. എനിക്കറിയില്ലേ ബാലേട്ടനെ, ആള് പാവാണെന്ന്. നീ കണ്ട ബാലേട്ടനല്ല ഇന്ന്. ആ അനുഭവിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. പിന്നെ എന്താ സംശയമുണ്ടോ? ഒരു കോൺട്രവേഴ്സിക്ക് ഞാനില്ല. അതൊക്കെ പോട്ടെ ബാലേട്ടാ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എന്താ നാട്ടിൽ തന്നെ കൂടിയത്? നല്ലൊരു ജോലി എവിടെയെങ്കിലും നോക്കായിരുന്നില്ലേ? നല്ല ചോദ്യം. ഇവിടുന്ന് പോകാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? പിന്നെ എനിക്കും ഹോം സിക്നെസ് ഉണ്ട്, ഇവിടം വിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. താമസിയാതെ ലേഖയ്ക്കും ഇതേ അഭിപ്രായമായിരിക്കും. ആ ബാലേട്ടിന് ഓർമ്മയുണ്ടോ ഒരോണത്തിന് ഞാൻ ഇവിടെ വന്നത്? കൊള്ളാം. കുളത്തിന് മുങ്ങാങ്കുഴി ഇട്ടതും ഊഞ്ഞാലിന് വേണ്ടി എന്നോട് വഴക്കിട്ടതും ഒക്കെ മറക്കാനൊക്കുവോ? ആ ബാലേട്ടാ ഇപ്പോഴും ഉണ്ടോ ആ കുന്നിക്കുരുവിന്റെ മരം? ഊഞ്ഞാലും ഉണ്ട് അതേപടി. പക്ഷേ കുന്നിക്കുഴി പറക്കാനും ഊഞ്ഞാലിന് വേണ്ടി വഴക്കിടാനും കുട്ടികളില്ലാന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിയടിക്കാം. ഇപ്പൊ തന്നെ ചെറിയമ്മമാരെന്നെ വാരാൻ തുടങ്ങി. ഇനി പറമ്പിൽ കൂടെ നമ്മൾ സൊറ പറഞ്ഞു നടക്കുന്നൂടെ കണ്ടാ പിന്നെ കളിയാക്കട്ടെ. വേറെ ആരുമില്ലല്ലോ, ഞാനല്ലേ. വാ ബാലേട്ടാ വാ. വരാം വരാം വരാം, ചെരിപ്പന്നിട്ടോട്ടെ. കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആണല്ലോ ബാലേട്ടാ. അതാണ് അമ്പാടിയിലെ പ്രത്യേകത. ഏതായാലും ഇപ്പൊ എനിക്ക് എന്തൊരു റിലീഫാ. അറിയാത്ത ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് ഈ വീട്ടിലെ സ്വസ്ഥത നശിപ്പിക്കുമോ എന്നായിരുന്നു എന്റെ പേടി. ഇപ്പോഴും മനസ്സിലാകാത്തത് ലേഖയുള്ളപ്പോ ഞാനെന്തിനാ വേറെ പെണ്ണ് അന്വേഷിച്ച് നടന്നതെന്നാ. സ്കൂള് വിട്ട ശേഷം ലേഖയുടെ ഒരു വിവരം ഉണ്ടായില്ല, അതൊരകൽച്ചയായി പോയി. തീയതിയൊക്കെ നിശ്ചയിച്ചുല്ലേ? ദേഹണ്ണക്കാരെ വരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ചെറിയച്ചന്മാരിപ്പോഴേ നെട്ടോട്ടത്തില്, നിലത്ത് നിർത്തുന്നില്ല മുത്തശ്ശി. ചെറിയമ്മമാരാണെങ്കിൽ തുണി ആര് സെലക്ട് ചെയ്യുമെന്നുള്ള മത്സരത്തില്. ഇത്രയൊക്കെ ഒരുക്കങ്ങൾ ഉണ്ടായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മറന്നു. അതെന്താ? പെണ്ണിന്റെ സമ്മതം. ലേഖയ്ക്ക് എന്നെ ഇഷ്ടമായില്ലേ? എന്താ ബാലേട്ടാ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ബാലേട്ടന് എന്താ ഒരു കുറവ്? അതൊന്നുമില്ല. പിന്നെ അത് ചോദിക്കരുത്. ബാലേട്ടൻ വിഷമിക്കണ്ട, ഒരുക്കങ്ങളൊക്കെ നടന്നോട്ടെ. ഫിക്സ് ചെയ്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണവും നടക്കും. പെണ്ണിന് മാത്രമേ മാറ്റണ്ടാവൂ. ബാലേട്ടനെന്താ പെണ്ണ് കിട്ടില്ലേ? വേണമെങ്കിൽ ഞാൻ അന്വേഷിക്കാം. ശരി, ലേഖ സമാധാനമായിട്ട് പോയിക്കോളൂ, ഞാൻ നിർബന്ധിക്കില്ല. പോരെ? അമ്മേ, മാമ്പറ്റയിലെ വാസ്തവൻ നമ്പൂരിക്ക് അഡ്വാൻസ് കൊടുത്തു, ഇനി സദ്യക്കുള്ള ലിസ്റ്റ് ഏൽപ്പിക്കണം. പായസം 4 കൂട്ടം വേണം. വാസുദേവന്റെ ദേഹണ്ണ എങ്ങനെയാ മാധവ? അയ്യോ, വാസുദേവനാണോ ദേഹത്തിന്? വേണ്ട, ആലിപ്പറമ്പി പരമേശ്വരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കലിയുഗ നളന പരമേശ്വരൻ. വിട്ടിത്തം പറയല്ലേ ശ്രീധര, വാസുദേവന്റെ 7 അയലക്കത്ത് വരുമോ ഈ പരമേശ്വരൻ? അയാളുടെ കാളം നീ കൂട്ടിണ്ടോ? പരമേശ്വരന്റെ പാലന ഏട്ട കുടിച്ചിട്ടുണ്ടോ? അമ്മേ, സദ്യ കേമാവണമെങ്കിൽ പരമേശ്വരൻ തന്നെ വേണം. പപ്പണം കാച്ചാലറിയാം, അവനെയൊക്കെ ദഹനത്തിന് വിളിച്ചാലോ? അയാളെ വേണേ കല്യാണത്തിൽ ക്ഷണിക്കാം. ഓ, ഒന്നും മിണ്ടാണ്ടിരിക്കുക രണ്ടുപേരും. वेंड पालकाट नारायण स्वामी विचम्मे वरटे एंता नारायण स्वामी अदूर आलोचरे चोद നമുക്ക് സാവകാശത്തിൽ വേറൊരു പെണ്ണാലോചിക്കാം. ലേഖയ്ക്ക് എന്താ കുഴപ്പം? എന്താ ബാല ഇപ്പോ ഇങ്ങനെ തോന്നാൻ? നിന്റെ മനസ്സിൽ വേറെ വല്ലവരുണ്ടോ? അങ്ങനെ വല്ലവരുണ്ടെങ്കിലേ അത് ഇവിടെ നടക്കില്ല. അമ്മേ പിന്നെന്താടാ അവൾ എൻ്റെ ഏട്ടന്റെ മോളായതുകൊണ്ട് തറവാട്ടുകാരല്ലെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അവൾ മോഡലിങ്ങിന് പോണോണ്ടാ? അതൊന്നും ഇക്കാലത്ത് അത്ര വലിയ തെറ്റൊന്നുമല്ല. നല്ല കുട്ടിയാ ലേഖ. എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ലേഖയ്ക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ഏയ് വലിയ ഇഷ്ടായി. ഇഷ്ടപ്പെടാത്തത് എനിക്കാ. നീ ഇത്രത്തോളം ആയില്ലേ? വേണ്ട അച്ചമ്മ ഉറപ്പിച്ചത് നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ആയിക്കോളൂ. ഞാൻ ഇനി ജലപാനം കഴിക്കില്ല, തീർച്ച. അമ്മയെങ്കിലും ഞാൻ പറയുന്നു. ഒന്നും പറയണ്ട. അച്ചമ്മേ ഊണ് കഴിക്കാൻ വരും. അച്ചമ്മേ അച്ചമ്മ കഴിച്ചില്ലെങ്കിൽ ഇവിടെ ആരും ഒന്നും കഴിക്കില്ല. അച്ചമ്മയുടെ ബാലനല്ലേ വിളിക്കുന്നത്, വരില്ലേ? ഇന്ന് വരെ അച്ചമ്മയെ ഞാൻ ധിക്കരിച്ചിട്ടില്ല. അച്ചമ്മ എന്നോട് മിണ്ടില്ലേ? എല്ലാവരും വളരെ സെൻസിറ്റീവ് ആണല്ലോ. ഞാൻ കാരണം ബാലേട്ടന് ബുദ്ധിമുട്ടായില്ലേ? ഐ എം റിയലി സോറി. അച്ചമ്മയുടെ മുഖത്ത് നോക്കി കള്ളം പറയാൻ എനിക്കാവില്ല. ലേഹയ്ക്ക് എന്തെങ്കിലും ലവ് അഫെയർ ഉണ്ടോ? തുറന്നു പറഞ്ഞോളൂ, ഞാൻ വഴിയുണ്ടാക്കാം. ഏയ് നോ നെവർ. പിന്നെ എന്താ ലേഹയുടെ പ്രശ്നം? ഐ ലൈക്ക് ദിസ് പ്രൊഫഷൻ. എനിക്ക് അറിയപ്പെടുന്ന ഒരു മോഡൽ ആവണം, അതാ ആഗ്രഹം. അത്രയേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാലും ഞാൻ എതിര് നിൽക്കില്ല, പോരെ? എന്നാലും അതിനൊക്കെ ഒരു ലിമിറ്റേഷനില്ലേ? ഇതൊന്നും ഒരു കാരണമല്ല. വീട്ടിൽ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. മറ്റൊരു പെൺകുട്ടിയെ കിട്ടാഞ്ഞിട്ടല്ല, അച്ചമ്മയുടെ ആഗ്രഹം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നിർബന്ധിച്ചത്. ഇനിയെല്ലാം ലേഖയുടെ ഇഷ്ടം. ബാലേട്ടാ, അമ്പാടിയിൽ ഇപ്പൊ വേണ്ടതൊരു കുട്ടിയാ. അതിന് തയ്യാറാകാത്ത എന്നെ അറിഞ്ഞോണ്ട് ഞാനൊരു ദ്രോഹം ചെയ്യണോ? ഒന്ന് പോടിയോടുന്നു. അവളുടെ ഒരു ഫിലോസഫി. നിന്നെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് വീട്ടിൽ കള്ളം പറയേണ്ടി വന്നു. നിന്നെ തന്നെ കെട്ടിയെടുത്തോളാമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. മുറപ്പെണ്ണാണല്ലോ എന്ന് കരുതി സ്വല്പ സ്വാതന്ത്ര്യം തന്നു. ഇഷ്ടമില്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ മതി. ഇത്രയും ദൂരം നിന്നെ കാണാമെന്ന് എന്നെ വേണം പറയാൻ. ബാലേട്ടാ ചൂടാവല്ലേ ബാലേട്ടാ. ഐ ലൈക്ക് യു റിയലി. എനിക്ക് സമ്മതമാണ്, ബട്ട് ഒരു കണ്ടീഷൻ. ഞാനത് എങ്ങനെയാ ബാലേട്ടനോട് പറയാ? എന്താണെങ്കിലും ലേഖ തുറന്നു പറയട്ടെ. അപ്സെറ്റ് ആവരുത്. ഇല്ല, പ്രോമിസ്. പ്രോമിസ്. മാരേജ് കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ സുഹൃത്തുക്കളായിരിക്കും, ഗുഡ് ഫ്രണ്ട്സ്. അല്ലാതെ ഭാര്യ കുഞ്ഞ് അതൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ മാത്രം ഉറപ്പിച്ചോ. സ്ത്രീയല്ലേ, അതിലോലമാണ് അവിടെ മനസ്സ്. നീ ധൈര്യമായിട്ട് സമ്മതിക്കേ. അവൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് ശരിയല്ലേ. ചെറിയച്ഛൻ എങ്ങനെയെങ്കിലും ഇത് വീട്ടിലൊന്ന് അവതരിപ്പിക്കണം. ഞാൻ കുറ്റക്കാരനല്ലാന്ന് അച്ചമ്മയ്ക്ക് ബോധ്യമാവണം, അത്രേ ഉള്ളൂ. ബാല, അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ? നടക്കില്ല. ആ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കണം. അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാവരുത്. നല്ലൊരു തേപ്പുകാരനാണ് തേക്കുന്നെങ്കിൽ പാണ്ടാവില്ല. എടാ, അവൾ ഒരു പെണ്ണാ. പെണ്ണെന്ന് പറഞ്ഞാൽ വെണ്ണയുടെ പര്യായമാണ്. ഉരുകും ചൂട് തട്ടിയാൽ. അപ്പൊ ചൂടാരാ? പുരുഷൻ. കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോ മെയ് 25-ാം തീയതിയുള്ള ശുഭമുഹൂർത്തത്തിൽ വിവാഹം, സദ്യ, വിരുന്ന്, ആദ്യരാത്രി. ഇനി നിന്റെ മിടുക്ക്.